ഹലോ എവ്രി വൺ, വെൽക്കം ടു ബിടെക് മേഡ് ഈസി. ഇന്നത്തെ ഈ സെഷനിൽ S4EC സ്റ്റുഡൻസിൻ്റെ അനലോഗ് സർക്യൂട്ട്സ് മോഡ്യൂൾ വണ്ണിൽ ഹൈ പാസ് RC സർക്യൂട്ട് റെസ്പോൺസ് ടു സ്റ്റെപ്പ് ഇൻപുട്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയുടെ എൻഡിൽ ഈ സർക്യൂട്ട് നമ്മൾ സ്റ്റെപ്പ് റെസ്പോൺസ് വെച്ചിട്ട് സിമുലേറ്റ് ചെയ്ത് കാണിക്കും. ഫുൾ വീഡിയോ വാച്ച് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. എ ഹൈ പാസ് RC സർക്യൂട്ട് റെസ്പോൺസ് ടു സ്റ്റെപ്പ് ഇൻപുട്ട്. ഇതൊരു നമ്മളുടെ ഒരു RC നെറ്റ്വർക്കാണ്, ഒരു ഹൈ പാസ് ഫിൽറ്ററിന്റെ നെറ്റ്വർക്ക് ആണ്. ഇതിൽ കപ്പാസിറ്റർ റെസിസ്റ്റർ കോമ്പിനേഷനാണ് വരുന്നത്. ഇൻപുട്ട് VI(T)യും ഔട്ട്പുട്ട് VOI(T)യും ആണ്. അപ്പൊ അതിനിലേക്ക് നമ്മൾ ഈ നെറ്റ്വർക്കിലേക്ക് ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന റെസ്പോൺസ് ഔട്ട്പുട്ടിന്റെ VOI(T) ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റെപ്പ് സൈസിലുള്ള ഒരു ഇൻപുട്ട് ആണ്. അതിന്റെ കേസിൽ നമ്മളിവിടെ എടുക്കുന്നത് അതിന്റെ വോൾട്ടേജ് മാക്സിമം വോൾട്ടേജ് V ആണ്. This is T and this is our VI(T). നമ്മൾ ഈ ഒരു ഹൈ പാസ് ഫിൽറ്ററിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട്, ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന റെസ്പോൺസ് ആണ് സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട. അതിൻ്റെ ആ ഡയഗ്രാം സ്റ്റെപ്പ് റെസ്പോൺസ് പ്ലോട്ട് ചെയ്യണം, അതിൻ്റെ എക്സ്പ്രഷനും ഫൈൻഡ് ഔട്ട് ചെയ്യണം. എക്സാംസിന് 5 മാർക്സിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഇതിൻ്റെ കേസിൽ നമ്മൾ സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോമിലാണ് വരുന്നത്. ഇവിടെ ഒരു KVL ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതൊരു ക്ലോസ്ഡ് പാത്ത് ആണ്. ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇതൊരു ക്ലോസ്ഡ് പാത്ത് ആണ്. സോ വി ക്യാൻ അപ്ലൈസ് കിർച്ചോഫ് വോൾട്ടേജിലോ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ടു ഡ്രോപ്പ് അക്രോസ് ഈച്ച് കമ്പോണൻറ്റ്. ദറ്റ് ഈസ് ഇതിൻ്റെ കേസിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വോൾട്ടേജ് ഞാൻ VC ആയിട്ട് കൊടുക്കുകയാണ്. അതുപോലെ റെസിസ്റ്ററിൻ്റെ വോൾട്ടേജ് VR കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെ ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ VI(T) ആണ്. ബൈ കിർച്ചോഫ് വോൾട്ടേജ് ലോ വി ക്യാൻ റൈറ്റ് VI(T) ഈക്വൽസ് എന്തായിട്ട് വരും, ആ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ VC പ്ലസ് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ VR എന്ന് വരും. ഇതാണ് നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് ലോ. നമ്മൾ നെറ്റ്വർക്കിൽ ഈ മെഷ് ഇക്വേഷൻസ് എഴുതില്ലേ, മെഷ് ഇക്വേഷൻസ് എഴുതുമ്പം ഇതിൻ്റെ കേസിൽ നമ്മൾ കറണ്ട് എന്ന് വെച്ചാൽ I(T) ആണ്. അപ്പോൾ I(T) σV ഈക്വൽ ടു σIR. σV എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒറ്റ വോൾട്ടേജ് സോഴ്സേ ഉള്ളൂ. VI(T) ഈക്വൽ ടു ഡ്രോപ്പ് അക്രോസ് ഈച്ച് കമ്പോണൻറ്റ്. ഇപ്പോൾ ഇതിൻ്റെ കേസിൽ കപ്പാസിറ്റർ ഡ്രോപ്പ് നമ്മളിവിടെ വോൾട്ടേജ് VOC എന്ന് ഡിനോട്ട് ചെയ്തു. അതുപോലെ റെസിസ്റ്ററിൻ്റെത് VR എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ റെസ്പോൺസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇതാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ട് വരുന്ന ഇക്വേഷന്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈംസ് കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, സപ്പോസ് T=0 വരുന്ന കണ്ടീഷൻ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തിൻ്റെയൊക്കെയാണ് വേണ്ടത്? നമുക്ക് അറിയേണ്ട വാല്യൂ 1, നമ്മളുടെ VI(T) ഇൻപുട്ട്, പിന്നെ ഈ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ VC ആൻഡ് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ VR. ഇതിനകത്ത് ഏതൊക്കെ വാല്യൂസാണ് വരുന്നുള്ളതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ T ഡിഫറെൻറ്റ് വാല്യൂസിന് വരുന്നുള്ള കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് വേവ് ഫോമാണ് റെസ്പോൺസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് T=0 വാല്യൂ അറിയണം. സെക്കൻഡ്, T>0 അറിയണം. തേർഡ് കേസ്, T=∞. ഈ 3 കേസിൽ ഇവിടെ VI(T)ക്ക് എന്ത് വാല്യൂ വരുന്നു, നമ്മളുടെ VC എന്ത് വാല്യൂ വരുന്നു, VR എന്ത് വാല്യൂ വരുന്നു. കാരണം നമ്മളെ ഫണ്ടമെന്റൽ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ VI(T) VC+VR ആണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ T=0 കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻപുട്ടാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എത്ര, നമ്മുടെ V ആണ്. അപ്പം T=0 നമ്മളുടെ VI(T)ൻ്റെ വാല്യൂ എന്തായിരിക്കും? നമ്മളിവിടെ ഈ ഇൻപുട്ട് കൊടുക്കുകയാണ്. അപ്പോൾ V എന്നുള്ള ഇൻപുട്ട് ഇവിടെ കൊടുക്കുകയാണ്, സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുകയാണ്. അപ്പം അറ്റ് T=0 സ്റ്റാർട്ടിങ്ങിന് എന്തായിരിക്കും VI(T)ൻ്റെ വാല്യൂ? നമ്മളീ കൊടുക്കുന്ന V ആയിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് VC കേസിലോ. അപ്പം ഫസ്റ്റ് ഇനിഷ്യലി കപ്പാസിറ്റർ എന്തായിരിക്കത്തില്ല, ഇനിഷ്യലി കപ്പാസിറ്റർ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ 0 ആയിരിക്കും. അപ്പം നമ്മളീ കൊടുക്കുന്ന ഫുൾ വോൾട്ടേജ് എവിടെ വരും, ഈ റെസിസ്റ്ററിന് അക്രോസ് വരും. ഓക്കെ, അപ്പം അറ്റ് T=0 നമ്മൾ ഇൻപുട്ട് VI(T) എന്ന് വെച്ചാൽ V ആണ്. VC എന്തായിരിക്കും, ഇനിഷ്യലി കപ്പാസിറ്റർ ചാർജ് ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും, രണ്ടുകൂടെ സമ്മല്ലേ ഔട്ട്പുട്ടിൽ വരുന്നത്. അപ്പോൾ ഔട്ട്പുട്ടിൽ എത്ര ആയിരിക്കും, ഈ റെസിസ്റ്ററിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് എത്ര ആയിരിക്കും, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന V ആയിരിക്കും. അതായത് V+0 V ആയിരിക്കും. നമ്മളുടെ T=0 ഔട്ട്പുട്ടിൽ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്ററിൻ്റെ വാല്യൂ V ആയിരിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് കണ്ടീഷൻ T>0 കൺസിഡർ ചെയ്യുകയാണ്. അപ്പോഴത്തേക്ക് T>0 വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മളുടെ ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. ഇപ്പം കപ്പാസിറ്റർ എക്സ്പോണൻഷ്യലിയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോഴും T>0 നമ്മൾ ഇൻപുട്ട് എന്താണ്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 5 തന്നെയാണ്. അപ്പോൾ VI(T)യുടെ വാല്യൂ ചേഞ്ച് ഒന്നുമില്ല, V തന്നെ ആയിരിക്കും. T>0 വരുമ്പോഴത്തേക്ക് കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ പറ്റും, ചാർജ് ചെയ്യാൻ തുടങ്ങും. ചാർജ് ചെയ്യാൻ തുടങ്ങും കപ്പാസിറ്ററും, അത് എക്സ്പോണൻഷ്യലിയാണ് ചാർജ് ചെയ്യുന്നത്.
എക്സ്പൊണൻഷ്യലിയാണ് കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യും, ഇൻക്രീസിങ് എക്സ്പൊണൻഷ്യലി ഇൻക്രീസിങ് ഫോമിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ഇതാണ് ഇൻക്രീസിങ് ഇൻക്രീസിങ് എക്സ്പൊണൻഷ്യലി കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ഓട്ടോമാറ്റിക് ആയിട്ട് റെസിസ്റ്റർ എന്തായിരിക്കും വരുന്നത്, കാരണം ഇവിടെ രണ്ടിനെയും കൂടെ സമ്മാണ് വി ഐ ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കപ്പാസിറ്റർ നമ്മൾ എക്സ്പൊണൻഷ്യലി ചാർജ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ എന്തായിരിക്കും, ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, എക്സ്പൊണൻഷ്യലി ഡിക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും, ഡിക്രീസിങ് എക്സ്പൊണൻഷ്യലി അറ്റ് കണ്ടീഷൻ എന്താണ്, അറ്റ് ടി ഗ്രേറ്റർ ദാൻ സീറോ കണ്ടീഷനിൽ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്ന വി തന്നെ ആണ്, കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് അത് എക്സ്പൊണൻഷ്യലി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും, ഓട്ടോമാറ്റിക്കലി വോൾട്ടേജ് അക്രോസ് ഡിക്രീസിങ് എന്ത് ചെയ്യും, അത് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. ഇനി നമ്മൾ ലാസ്റ്റ് കണ്ടീഷൻ ടി ഈക്വൽ ടു ഇൻഫിനിറ്റി, അതായത് നമ്മളെ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ, സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ, അതാണ് നമ്മൾ ടി ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന കണ്ടീഷന്. അപ്പോൾ അതിൻ്റെ കേസിലും ഇൻപുട്ട് എന്ത് തന്നെയാണ്, നമ്മൾ എപ്പോഴും ഫെഡ് ചെയ്യുന്ന ഇൻപുട്ട് വി തന്നെയാണ്. അപ്പോൾ വി ഐ എഫ് ടിൻ്റെ വാല്യൂ വി തന്നെയാണ്. അപ്പോൾ ഇത് ഈ കപ്പാസിറ്റർ ഇൻഫിനിറ്റി എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അത് ഫുള്ളി ചാർജ് ആവും. ഫുള്ളി ചാർജ് മാക്സിമം എവിടം വരെ ചാർജ് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ കേസിൽ കപ്പാസിറ്റർ മാക്സിമം ചാർജ് ചെയ്യാവുന്ന ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വി വരാണ്. അപ്പോഴത്തേക്ക് എന്ത് പറ്റും, ഈ കപ്പാസിറ്റർ മാക്സിമം ചാർജ് ആവും, അപ്പോൾ അതിൻ്റെ വോൾട്ടേജ് വി ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വി ആർ എന്തായിരിക്കും, കാരണം ഇതിൻ്റെ രണ്ടും കൂടെ സമ്മെന്ന് പറയുന്നത് വി എ വരാവുള്ളൂ. കപ്പാസിറ്റർ ഫുൾ ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റർ എന്തായിരിക്കും, സീറോ ആയിരിക്കും. ഓക്കെ, വോൾട്ടേജ് ഓഫ് റെസിസ്റ്റർ സീറോ ആയിട്ട് വരും. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ആ അതിൻ്റെ വാല്യൂസ് ചേഞ്ച് ആവുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് എക്സ്പ്ലനേഷൻ വേണ്ടി പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റെപ്പ് റെസ്പോൺസിൻ്റെ കേസിൽ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൊടുക്കുന്ന സ്റ്റെപ്പ് ഇൻപുട്ടാണ്. അപ്പോൾ ഈ ഒരു ഹൈ പാസ് ഫിൽറ്ററിലേക്ക് നമ്മൾ സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിൻ്ന റെസ്പോൺസ് എങ്ങനെ വരുന്നതാണ് പ്ലോട്ട് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ഇവിടെ വരുന്ന മൂന്ന് കമ്പോണൻസ്, നമ്മൾ ഒന്ന് ഇൻപുട്ട് വോൾട്ടേജ്, പിന്നെ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ, വോൾട്ടേജ് അക്രോസ് റെസിസ്റ്ററാണ്. അത് കെ വി എൽ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് വി ഐ ഓഫ് ടി ഈക്വൽസ് വി സി പ്ലസ് വി ആർ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഡിഫറൻറ്റ്, അപ്പോൾ അതിനകത്ത് വരുന്ന മൂന്ന് കമ്പോണൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് വി ഐ ഓഫ് ടിയും വി സിയും വി ആറും ഉള്ളൂ. ടി ഈക്വൽ സീറോ കേസിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വി ആയിരിക്കും. അപ്പോൾ കപ്പാസിറ്റർ ഇനിഷ്യലി റെസ്റ്റ് അല്ലെങ്കിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ വോൾട്ടേജ് സീറോ ആയിരിക്കും. അപ്പോൾ ഫുൾ കൊടുക്കുന്ന ഇൻപുട്ട് ഔട്ട്പുട്ടിൽ കിട്ടും. നമ്മൾ സെക്കൻഡ് ഒരു കണ്ടീഷൻ ടി ഗ്രേറ്റർ ദാൻ സീറോ എടുത്തു, അപ്പോഴും ഇൻപുട്ടിൽ വി തന്നെയാണ്. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും, കപ്പാസിറ്റർ എക്സ്പൊണൻഷ്യലി ഇൻക്രീസിങ് ചാർജ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, റെസിസ്റ്റർ എക്സ്പൊണൻഷ്യലി ഇൻക്രീസിങ് വരും. തേർഡ് കണ്ടീഷന് അറ്റ് ഇൻഫിനിറ്റി സ്റ്റഡി സ്റ്റേറ്റ് കേസിൽ ഇൻപുട്ട് വി തന്നെ ആയിരിക്കും, ഈ കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആവും, അപ്പോഴത്തേക്ക് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ സീറോ ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ നമുക്ക് എക്സ്പ്രഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഞാൻ ഈ ഹൈ പാസ് ഫിൽറ്റർ ഒന്നും കൂടെ വരയ്ക്കുകയാണ്. ഹൈ പാസ് ഫിൽറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റർ കപ്പാസിറ്റർ കോമ്പിനേഷൻ ആണ്. ഇൻപുട്ടിൽ ഒരു കപ്പാസിറ്ററും ഔട്ട്പുട്ടിൽ റെസിസ്റ്ററാണ് വരുന്നത്. അതിൻ്റെ ഇൻപുട്ട് വി ഐ ഓഫ് ടി, ഔട്ട്പുട്ട് വി ഒ ഓഫ് ടി ആണ്. പിന്നെ നമ്മൾ ആ എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ലാസ് ട്രാൻസ്ഫോം മെത്തേഡ് വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് എളുപ്പം. ലാപ്ലാസ് ട്രാൻസ്ഫോം മെത്തേഡ് നമ്മൾ നെറ്റ്വർക്കിൻ്റെ കേസിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം വെച്ചിട്ടുള്ള അനാലിസിസ് പഠിച്ചായിരുന്നു, എസ് ഡൊമൈൻ അനാലിസിസ് ഒക്കെ പഠിച്ചായിരുന്നു. അത് വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ നമ്മൾ ആ മെത്തേഡിൽ ഇവിടെ പ്രസൻറ്റ് ചെയ്യാം. ഇതിൻ്റെ കേസിൽ നമ്മളിങ്ങനെ തന്നിരിക്കുന്ന നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈം ഡൊമൈൻ നെറ്റ്വർക്കാണ്. ഇതിൻ്റെ കേസിൽ കറണ്ട് ഐ ഓഫ് ടി ആണ്, ഇൻപുട്ട് വോൾട്ടേജ് വി ഐ ഓഫ് ടി ആണ്, അതുപോലെ ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഒ ഓഫ് ടി ആണ്. അപ്പോൾ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എസ് ഡൊമെയിൻ നെറ്റ്വർക്കിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എസ് ഡൊമെയിൻ നെറ്റ്വർക്ക് വരയ്ക്കാം. അപ്പോൾ അതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം റെസിസ്റ്റർ എസ് ഡൊമെയിൻ വരുമ്പോഴത്തേക്ക് റെസിസ്റ്റർ ആറ് ആറ് തന്നെയാണ്. എൽ ബിക്കംസ് എൽ എസ് ആയിട്ട് മാറും, സി ബിക്കംസ് വൺ ബൈ സി എസ് ആയിട്ട് മാറും. ഇതാണ് അതിനകത്ത് ചേഞ്ചസ് വരുന്നത്. അപ്പോൾ ഈ നെറ്റ്വർക്ക് നമ്മളിവിടെ എസ് ഡൊമെയിനിൽ വരയ്ക്കുകയാണ്. എസ് ഡൊമെയിൻ, ഇപ്പോൾ എസ് ഡൊമെയിൻ വരയ്ക്കുമ്പോഴത്തേക്ക് കപ്പാസിറ്ററിന് എന്ത് ചേഞ്ച് വരും, ആ വൺ ബൈ സി എസ് ആവും. റെസിസ്റ്റർ ആർ ആർ തന്നെയാണ്, സെയിം ആസ് ആർ തന്നെയാണ്. വി ഐ ഓഫ് ടി എന്ത് വരും, ആ വെരി ഗുഡ്, വി ഐ ഓഫ് എസ് ആവും. ഔട്ട്പുട്ട് എന്താവും, വി ഒ ഓഫ് ടി എന്ത് വരും, വി ഒ ഓഫ് എസ് ആവും. ഐ ഓഫ് ടി ബിക്കംസ് ഐ ഓഫ് എസ് ആവും. അപ്പോൾ നമ്മൾ എന്ത് ഡ്രോ ചെയ്തു, ഇതിൻ്റെ എസ് ഡൊമെയിൻ ഇക്വലൻ്റ് ഡ്രോ ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ കേസിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ റെസ്പോൺസിൻ്റെ എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, അതാണ് ചെയ്യാൻ പോകുന്നത്, റെസ്പോൺസിൻ്റെ എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, ഇവിടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് ആണ് വിത്ത് ഇനിഷ്യൽ കണ്ടീഷൻ സീറോ. അപ്പം നമുക്ക് ഇതിൻ്റെ കേസിൽ വി ഒ ഓഫ് എസിൻ്റെ എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം, വി ഐ ഓഫ് എസിൻ്റെ എക്സ്പ്രഷനും ഫൈൻഡ് ഔട്ട് ചെയ്യണം.
അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടിൻ്റെ റേഷ്യോ വി ഐ ഓഫ് എസും വി ഒ ഓഫ് എസ് ഡിവൈഡ് ബൈ വി ഐ ഓഫ് എസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഇത് രണ്ടിൻ്റെ എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൻ്റെ റേഷ്യോ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ഇൻപുട്ട് ഈ ഇൻപുട്ട് സൈഡ് എടുക്കുകയാണ്. അപ്പോൾ അത് എന്താണ്, ഇവിടെ നമ്മളൊരു വോൾട്ടേജ് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ക്ലോസ് ലൂപ്പ് ആവും. അപ്പോൾ നമുക്ക് അവിടെ കെ വി എൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കേസിൽ സിഗ്മ വി ഈക്വൽ ടു സിഗ്മ ഐ ആർ ആണ്. ഇതിൻ്റെ കേസിൽ ഒറ്റ വോൾട്ടേജ് സോഴ്സേ ഉള്ളൂ, ദാറ്റ് ഈസ് വി ഐ ഓഫ് എസ് ഈക്വൽ ടു, ഇവിടെ രണ്ട് കമ്പോണൻ്റ് ഉണ്ട്, അതിൻ്റെ ഡ്രോപ്പ് നോക്കണം. ഓക്കെ, ഇതിൻ്റെ കേസിൽ എന്ത് വരും? വൺ ബൈ സി എസ് ഇൻറ്റു ഐ ഓഫ് എസ് വരും, പ്ലസ് ഇതിന് അക്രോസ് റെസിസ്റ്റൻസ് അക്രോസ് എന്താണ്, ആർ ഇൻറ്റു ഐ ഓഫ് എസ് വരും. നമ്മളുടെ വി ഈക്വൽ ടു ഐ ആർ, ഇതിൻ്റെ കേസിൽ ഇമ്പിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ബൈ സി എസ് ഇൻറ്റു ഐ ഓഫ് എസ്, ഈ റെസിസ്റ്റൻസ് അക്രോസ് വരുന്നത് ആർ ഇൻറ്റു ഐ ഓഫ് എസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മളുടെ വി ഐ ഓഫ് എസിൻ്റെ എക്സ്പ്രഷൻ കിട്ടി, ഇൻപുട്ടിൻ്റെ എക്സ്പ്രഷൻ കിട്ടി. ഇനി അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഔട്ട്പുട്ടിൻ്റെ എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ഓഫ് എസ് ആണെങ്കിൽ അത് തന്നെ ആയിരിക്കും ഇത് ഔട്ട്പുട്ടിലും ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്പുട്ടിൻ്റെ എക്സ്പ്രഷൻ എഴുതുകയാണ്. അപ്പോൾ അവിടെ നിന്ന് അതെന്താണ് എന്തുവരും, വി ഒ ഓഫ് എസ് ഈക്വൽ ടു ഔട്ട്പുട്ടിൽ ഈ റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഐ ആർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും, ആർ ഇൻറ്റു ഐ ഓഫ് എസ് വരും. ഇനി എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ രണ്ടും കൂടെ റേഷ്യോ എടുക്കണം, ദാറ്റ് ഈസ് വി ഒ ഓഫ് എസ് ഡിവൈഡ് ബൈ വി ഐ ഓഫ് എസ് ഈക്വൽ ടു വി ഓഫ് എസിൻ്റെ കാര്യം നമുക്കറിയാം എന്താണ്, ആർ ഇൻറ്റു ഐ ഓഫ് എസ് ഡിവൈഡ് ബൈ വി ഐ ഓഫ് എസ് എന്താണ്, ഇവിടെ ഐ ഓഫ് എസ് നമുക്ക് കോമൺ എടുക്കാം. സോ വൺ ബൈ സി എസ് പ്ലസ് ആർ ഇൻറ്റു ഐ ഓഫ് എസ് എന്ന് കിട്ടും. ഐ ഓഫ് എസ് ക്യാൻസൽ ചെയ്ത് പോകും. ഇപ്പോഴത്തേക്ക് എന്ത് വരും, നമുക്ക് ആർ ഡിവൈഡ് ബൈ ആർ പ്ലസ് വൺ ബൈ സി എസ് എന്ന് കിട്ടും. വേണമെങ്കിൽ ആർ കോമൺ എടുക്കാം, അല്ലെങ്കിൽ എല്ലാ ടേമിനെയും ആറും ഡിവൈഡ് ചെയ്യുക. സോ വൺ ഡിവൈഡ് ബൈ വൺ പ്ലസ് വൺ ബൈ ആർ സി എസ് എന്ന് കിട്ടും. ഓക്കെ, എന്താണ് നമ്മളുടെ വി ഒ ഓഫ് എസ് ബൈ വി ഐ ഓഫ് എസ് എന്ന് പറയുന്നത് വൺ ഡിവൈഡ് ബൈ വൺ പ്ലസ് വൺ ബൈ ആർ സി എസ് എന്ന് കിട്ടും. ഒരു സ്റ്റാൻഡേർഡ് ഫോം ആക്കാൻ വേണ്ടി ഈ എസിന് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇപ്പോഴത്തേക്ക് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എസ് ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇവിടെ എസ് വരും, പ്ലസ് ഈ ടേമിൻ്റെ എസ് ക്യാൻസൽ ചെയ്ത് പോകും, വൺ ബൈ ആർ സി എന്ന് കിട്ടും. അപ്പം നമുക്ക് വി ഒ ഓഫ് എസ് ഡിവൈഡ് ബൈ വി ഐ ഓഫ് എസ് ആണ് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടിയത്, എസ് ഡിവൈഡ് ബൈ എസ് പ്ലസ് വൺ ബൈ ആർ സി എന്നുള്ളത്. ഓക്കെ, അതാണ് അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, എസ് ഡിവൈഡ് ബൈ എസ് പ്ലസ് വൺ ബൈ ആർ സി എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്, അതിൻ്റെ റെസ്പോൺസിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് വേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസ് ടു സ്റ്റെപ്പ് ഇൻപുട്ട്, അതിൻ്റെ എക്സ്പ്രഷനും ആ റെസ്പോൺസും ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. നമുക്ക് കിട്ടിയത് വി ഒ ഓഫ് എസ് ഡിവൈഡ് ബൈ വി ഐ ഓഫ് എസ് ഈക്വൽ ടു എന്താണ്, എസ് ഡിവൈഡ് ബൈ എസ് പ്ലസ് വൺ ബൈ ആർ സി എന്നുള്ള എക്സ്പ്രഷൻ കിട്ടി. ഇതാണ് അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ചിലപ്പം എക്സാംസിന് ഡിറൈവ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ഹൈ പാസ് ഫിൽറ്റർ എന്ന് ചോദിച്ചാലും ഇതാണ് അതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്, ഹൈ പാസ് ഫിൽറ്ററിൻ്റെ. ഇവിടെ നമുക്ക് സ്റ്റെപ്പ് റെസ്പോൺസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സ്റ്റെപ്പ് റെസ്പോൺസ്, ഇപ്പം സ്റ്റെപ്പ് റെസ്പോൺസ് മീൻസ് നമ്മളിവിടെ ഇൻപുട്ട് കൊടുക്കുന്നത് ഒരു സ്റ്റെപ്പ് ഇൻപുട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഇൻപുട്ട് സ്റ്റെപ്പ് ഇൻപുട്ടാണ്. അതായത് നമ്മളുടെ വി ഐ ഓഫ് ടി ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഇൻപുട്ടാണ്, അതിൻ്റെ മാക്സിമം വരുന്നത് ബി ആണ് നമ്മൾ കൊടുത്തത്. ഉണ്ട്, ഇവിടെ മാക്സിമം കൊടുത്തത് ബി ആണ്. നമ്മുടെ വി ഐ ഓഫ് ടി എന്ന് പറയുന്നത് ബി ആണ്, സ്റ്റെപ്പ് ഇൻപുട്ട് ബി ആണ്. അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ എന്തായിരിക്കും, വി ഐ ഓഫ് എസ് ഈക്വൽ ടു വണ്ണിൻ്റെ വൺ ബൈ എസ് ആണ്. അപ്പോൾ വിൻ്റെ എന്തായിരിക്കും, വി ബൈ എസ് ആയിരിക്കും. ഇതിൻ്റെ കേസിൽ നമുക്ക് വി ഐ ഓഫ് എസ് എന്ന് പറയുമ്പം ഇവിടെ സ്റ്റെപ്പ് ഇൻപുട്ട് ആണെങ്കിൽ എന്താണ്, വി ബൈ എസ് ആണ് വി ഐ ഓഫ് എസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഔട്ട്പുട്ട് ആണ്, ദാറ്റ് ഈസ് വി ഒ ഓഫ് എസ് ഈക്വൽ ടു എന്ത് വരും, എസ് ഡിവൈഡ് ബൈ എസ് പ്ലസ് വൺ ബൈ ആർ സി ഇൻറ്റു നമ്മളുടെ വി ഐ ഓഫ് എസ് വരും. സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ കേസിൽ വി ഐ ഓഫ് എസ് എന്ന് വെച്ചാൽ എന്താണ്, വി ബൈ എസ് ആണ്. അപ്പോൾ വി ഐ ഓഫ് എസിന് നമ്മൾ വി ബൈ എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എസ് ഡിവൈഡ് ബൈ എസ് പ്ലസ് വൺ ബൈ ആർ സി ഇൻറ്റു വി ബൈ എസ് എന്ന് വരും. ഈ എസ് എസും ക്യാൻസൽ ചെയ്ത് പോകും, ഇൻ എഫക്റ്റ് നമുക്ക് വി ഡിവൈഡ് ബൈ എസ് പ്ലസ് വൺ ബൈ ആർ സി എന്ന് കിട്ടും. എന്താണ് നമ്മളുടെ വി ഒ ഓഫ് എസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഈ ലാപ്ലാസ് ഡൊമെയിന് എന്ത് കിട്ടും, വി ഡിവൈഡ് ബൈ എസ് പ്ലസ് വൺ ബൈ ആർ സി എന്ന് കിട്ടും. നമുക്ക് റെസ്പോൺസ് മീൻസ് എന്താണ്, അതിൻ്റെ ടൈം ഡൊമെയിനിലാണ് വേണ്ടത്. ഓക്കെ, വി ഒ ഓഫ് ടി ഇതല്ലേ നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈ ഡയഗ്രത്തിൽ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഒ ഓഫ് ടി ആണ്. റെസ്പോൺസ് മീൻസ് വിത്ത് റെസ്പെക്ട് ടൈം ആണ് വേണ്ടത്. നമുക്ക് കിട്ടിയത് എന്താണ്, വി ഒ ഓഫ് എസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്, വി ഡിവൈഡ് ബൈ എസ് പ്ലസ് വൺ ബൈ ആർ സി എന്നുള്ളത്. അപ്പോൾ എന്തെടുത്താൽ മതി, ആ
അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, വി ഒ ഓഫ് ടി എന്നുള്ള എക്സ്പ്രഷൻ കിട്ടും. ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ആണ്, നമുക്കറിയാം വൺ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് എ എന്ന് വെച്ചാൽ എന്താ വരുന്നത്, ഇ റേസ് ടു മൈനസ് എ ടി ആണ്. ഓക്കെ, ഇവിടെ എ എന്ന് വെച്ചാൽ എന്താണ്, വൺ ബൈ ആർ സി ആണ്. അപ്പോൾ അതിവിടെ ഈ റിസൾട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വി ഒ ഓഫ് ടീൻ്റെ എക്സ്പ്രഷൻ എന്ത് കിട്ടും, ആ വെരി ഗുഡ്, ഇത് കിട്ടും. വി കോൺസ്റ്റൻ്റ് ആണ്, വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആ ഇവിടെ എ എന്ന് വെച്ചാൽ വൺ ബൈ ആർ സി ആണ്. സോ വൺ ബൈ ആർ സി ഇൻറ്റു ടി എന്ന് വരും. ഓക്കെ, അപ്പം വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി എന്ന് വരും അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി എന്ന് വരും. അപ്പം ഇതാണ് അതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്, ഔട്ട്പുട്ട് ഓഫ് എ ഹൈ പാസ് ഫിൽട്ടർ വി ഒ ഓഫ് ടി ഈക്വൽ ടു എന്ത് വരും, വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. ഇതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട എക്സ്പ്രഷന്. ഇനി ഇത് വെച്ചിട്ടുള്ള ഡയഗ്രാം വരയ്ക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടി കണ്ടീഷൻ കൺസിഡർ ചെയ്യും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് പറഞ്ഞില്ലേ, അതുപോലെ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് നമ്മൾ നോക്കും. അപ്പോൾ ഫസ്റ്റ് ഞാൻ ടി ഈക്വൽ ടു സീറോ എടുക്കുകയാണ്, അറ്റ് ടി ഈക്വൽ ടു സീറോ. ഇപ്പം എന്ത് വരും, ഇതിനകത്ത് നമ്മൾ ടി സീറോ എടുക്കുകയാണ്. ഓക്കെ, ഈ എക്സ്പ്രഷനകത്ത് ടി സീറോ എടുക്കുകയാണ്. ഇപ്പോഴത്തേക്ക് ഇത് ടൈം റെസ്പോൺസ്, അത് ടൈമിലുള്ള അതിൻ്റെ എക്സ്പ്രഷനാണ്. ടിക്ക് സീറോ എടുക്കുമ്പോൾ ഇ റേസ് ടു സീറോ വരും. അപ്പം എന്ത് വരും, ഇ റേസ് ടു സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ആണ്. സോ അവർ ഔട്ട്പുട്ട് വി ഒ എന്ന് പറയുന്നതായിരിക്കും, ഔട്ട്പുട്ട് വിൽ ബി വി ആയിരിക്കും. ഇനി ടി ഈക്വൽ ടു ഇൻഫിനിറ്റി കൊടുക്കുകയാണ്, ഇപ്പം ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും. അപ്പോഴത്തേക്ക് എന്താണ്, വി ഔട്ട്പുട്ട് ഈക്വൽ ടു സീറോ എന്ന് വരും. ഓക്കെ, ഈ കണ്ടീഷനകത്ത് നമുക്ക് ടിക്ക് സീറോ കൊടുക്കുക, സെക്കൻഡ് കണ്ടീഷനിൽ ടിക്ക് ഇൻഫിനിറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ വാല്യൂ വരും. നമ്മളത് സ്കെച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ടൈം റെസ്പോൺസ്, സ്റ്റെപ്പ് റെസ്പോൺസ് ടി, ഇവിടെ എന്താണ് വി ഒ ഓഫ് ടി വെച്ചിട്ടാണ് നമ്മൾ ഡ്രോ ചെയ്യുന്നത്. ടി വേഴ്സസ് വി ഒ ഓഫ് ടി ആണ് നമ്മളുടെ സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് പറയുന്നത്. വി ടി വേഴ്സസ് വി ഒ എഫ് ടി സ്റ്റെപ്പ് റെസ്പോൺസ്. അപ്പം ഇതിൻ്റെ കേസിൽ ടി ഈക്വൽ ടു സീറോയിൽ എന്താണ്, അതിൻ്റെ മാക്സിമം വി വരും. പിന്നെ നമുക്കറിയാം ഇത് എന്ത് ചെയ്യും, എക്സ്പോണൻഷ്യലി ഡിക്രീസിംഗ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഫോം വേവ് ഫോമിൽ വരും. അത് ഇൻഫിനിറ്റി എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ എന്താവും, സീറോ ആവും. ഓക്കെ, ടി ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ അതിൻ്റെ വാല്യൂ സീറോ ആവും. ഇതാണ് നമ്മളുടെ റെസ്പോൺസ്. നമ്മൾ കൊടുത്ത ഇൻപുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇൻപുട്ടാണ്, ടി വേഴ്സസ് ഇൻപുട്ട് വി ഐ ഓഫ് ടി, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ക്യാപിറ്റൽ വി. അപ്പം നമ്മൾ അതിൻ്റെ റെസ്പോൺസ്, അതിൻ്റെ ആ ഒരു ആർ സി അല്ലെങ്കിൽ ഒരു ഹൈ പാസ് ഫിൽട്ടർ കൊടുക്കുമ്പോൾ നമ്മളെ റെസ്പോൺസ് ഇങ്ങനെ എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ഒരു ഫോം ആയിരിക്കും. അത് ടി ഈക്വൽ ടു സീറോയിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വി ആയിരിക്കും, ടി ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സീറോ ആയിരിക്കും. അതിൻ്റെ എക്സ്പ്രഷൻ ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി വെച്ചിട്ട് എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ഫോമിലാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആർ സി ടേംസ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സെയിം ഒരു സർക്യൂട്ട് ഞാൻ മൾട്ടി സിം എന്ന് പറഞ്ഞത് സോഫ്റ്റ്വെയർ ഉണ്ട്, സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്, അതിലൊന്ന് ഒന്ന് സിമുലേറ്റ് ചെയ്ത് കാണിച്ചുതരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൺസെപ്റ്റ് ക്ലിയർ ആവും, ഡിസൈൻ്റെ കേസിലൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഡിസൈൻ ചെയ്യാനൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ആ ഒരു സിമുലേഷൻ കാണുകയാണെങ്കിൽ ഈസി ആയിരിക്കും. അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ആറും സിയും വരുന്നതനുസരിച്ച് ടൈം കോൺസ്റ്റൻറ്റ് ഇൻക്രീസ് ചെയ്യും ഡിക്രീസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്ന എക്സ്പ്ലനേഷൻ വരുന്നത്. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഹൈ പാസ് ഫിൽട്ടർ ചോദിച്ചാലും നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷനും റെസ്പോൺസും ഒക്കെ എഴുതാൻ പറ്റും. അതുപോലെ ഡിഫറൻഷിയേറ്റർ വരുമ്പോഴത്തേക്ക് അതിൻ്റെ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഈ ഡയഗ്രം അറിഞ്ഞിരിക്കണം. അതുപോലെ സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന റെസ്പോൺസാണ് സ്റ്റെപ്പ് റെസ്പോൺസ് എന്നുള്ളത്. അത് ഈ മൂന്ന് കണ്ടീഷൻസ് വെച്ചുള്ള കാര്യം ഓർത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ചെയ്തത് ആ നെറ്റ്വർക്കിൻ്റെ കറസ്പോണ്ടിങ് എസ്ട്രോമിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കിത് സോൾവ് ചെയ്യാം. കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണ്. ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാവുന്നത് നമ്മുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ടെക്നിക്കാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, നമുക്കറിയാം ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഔട്ട്പുട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ടാണ്. അപ്പോൾ അതിനകത്ത് ഈ എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്തു, ഇൻപുട്ടിൻ്റെ എക്സ്പ്രഷൻ എടുത്തു, ഔട്ട്പുട്ടിൻ്റെ എക്സ്പ്രഷൻ എടുത്തു. ഇൻപുട്ട് ബൈ ഔട്ട്പുട്ട് ആണ് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതൊരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എസ് ഡിവൈഡ് ബൈ എസ് പ്ലസ് വൺ ബൈ ആർ സിയിലേക്ക് നമ്മൾ ഫോം ചെയ്തു. ഇനി നമ്മളിവിടെ കൊടുക്കുന്ന വി ഐ ഓഫ് എസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റെപ്പ് ഇൻപുട്ടാണ്. ഇപ്പോൾ വി ഐ ഓഫ് ടി ടൈം ഡൊമെയിനിൽ ബി ആണെങ്കിൽ ലാപ്ലാസ് ഡൊമെയിനിൽ വി ഐ ഓഫ് എസ് എന്ന് പറയുന്നത് വി ബൈ എസ് ആയിരിക്കും. വണ്ണിൻ്റെ ലാപ്ലാസ് വൺ ബൈ എസ് ആണ്, സോ വിൻ്റെ വി ബൈ എസ് ആണ്. അപ്പോൾ നമ്മൾ ഈ കിട്ടിയ എക്സ്പ്രഷനകത്ത് നമുക്ക് വേണ്ടത് എന്താണ്, നമ്മൾ എയിം എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വി ഒ ഓഫ് ടി ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ള നമ്മളെ എയിം. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ടൈം ഔട്ട്പുട്ട് എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫോമുല ആക്കിയിട്ട് അതിൻ്റെ ടൈം അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കറസ്പോണ്ടിങ് എന്ത് കിട്ടും, വി ഒ ഓഫ് ടി കിട്ടും. അപ്പോൾ ഇവിടെ
ഈ എക്സ്പ്രഷനകത്ത് വി ഐ ഓഫ് എസ് എന്ന് പറയുന്നത് നമ്മൾ വി ബൈ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അപ്പോൾ ഈ ഒരു ഫോമിൽ കിട്ടി. അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വി ഇൻറ്റു ഇ റേസ്റ്റ് മൈനസ് ടി ബൈ ആർ സി ഇമ്പോർട്ടൻ്റ് എക്സ്പ്രഷനാണ് ഔട്ട്പുട്ട് ഓഫ് ഹൈ പാസ് ഫിൽട്ടർ. വി ഒ ഈക്വൽ ടു വി ഇൻറ്റു ഇ റേസ്റ്റ് മൈനസ് ടി ബൈ ആർ സി. അത് നമ്മൾ ഡിഫറൻറ്റ് ടൈം കണ്ടീഷൻസ് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഫോമിലായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. നമുക്ക് ഇനി സിമുലേഷൻ ചെയ്ത് നോക്കാം. മൾട്ടി സിമ്മിൽ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നമ്മളുടെ മൾട്ടി സിം സിമുലേഷൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതിനകത്ത് ഞാനൊരു ആർ സി നമ്മളുടെ ഹൈ പാസ് ഫിൽട്ടർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഹൈ പാസ് ഫിൽട്ടറിൻ്റെ സ്റ്റെപ്പ് റെസ്പോൺസ് മൾട്ടി സിം സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് സിമുലേറ്റ് ചെയ്യുന്ന കാര്യം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ആർ സി ആണ്, ഒരു കപ്പാസിറ്റർ ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഇൻപുട്ട് സൈഡിൽ സ്റ്റെപ്പ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് സ്റ്റെപ്പ് കൊടുക്കുന്നതാണ് നമ്മൾ സ്റ്റെപ്പ് ഇൻപുട്ട്. അപ്പോൾ അതിനകത്ത് കപ്പാസിറ്റർ ഇൻപുട്ട് വന്നതുകൊണ്ട് ഇതൊരു ഹൈ പാസ് ഫിൽട്ടർ ആണ്. അതുപോലെ റെസിസ്റ്റർ ആയിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നത്. ഇവിടെ ഔട്ട്പുട്ട് കാണാൻ വേണ്ടി ഒരു ഓസിലോസ്കോപ്പാണ് ഈ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓസിലോസ്കോപ്പിൽ ഇൻപുട്ട് സൈഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ സ്റ്റെപ്പാണ്. അപ്പോൾ അതിനകത്ത് ഒരു കണക്ഷൻ ആണെങ്കിൽ ഈ സ്റ്റെപ്പ് ഇൻപുട്ടിലേക്കും അതിൻ്റെ സെക്കൻഡ് ഗ്രൗണ്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ ഔട്ട്പുട്ട് കാണാൻ വേണ്ടി ഔട്ട്പുട്ട് നമ്മൾ ഇവിടെയാണ് റെസിസ്റ്റർ അക്രോസ് ആണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ അവിടെ ഈ റെസിസ്റ്റർ അക്രോസും പിന്നെ ഗ്രൗണ്ട് അക്രോസും എന്ത് ചെയ്തിട്ടുണ്ട്, ആ കണക്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്താണ്, ഒരു ഹൈ പാസ് ഫിൽട്ടർ ആണ്. ഇപ്പോൾ ഇതിനകത്ത് കമ്പൗണ്ട്സ് വരുന്ന എന്തൊക്കെയുള്ളൂ, ലീനിയർ കമ്പൗണ്ട്സ് ആയ കപ്പാസിറ്ററും റെസിസ്റ്ററേ ഉള്ളൂ. കപ്പാസിറ്റർ ഇൻപുട്ട് സൈഡിൽ, റെസിസ്റ്റർ ഔട്ട്പുട്ട് സൈഡിൽ സ്റ്റെപ്പ് റെസ്പോൺസ് കാണാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് നമ്മൾ ഇൻപുട്ടിൽ കൊടുത്തിട്ടുണ്ട്. ആ ഇൻപുട്ടും ഔട്ട്പുട്ടും കാണാൻ വേണ്ടി ഒരു ഓസിലോസ്കോപ്പിൽ ഇൻപുട്ട് സൈഡിൽ നമ്മൾ സ്റ്റെപ്പ് ഇൻപുട്ടും ഔട്ട്പുട്ടിൽ നമ്മൾ ഔട്ട്പുട്ട് കാണാനുള്ളതും കണക്ഷൻ കൊടുത്തിട്ടുണ്ട് സി ആർ ഒയിൽ. അപ്പോൾ ഇതിനകത്ത് ഈ ബ്ലൂ കളർ കാണിച്ചിരിക്കുന്നതാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്ക് സിമുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ആറും സിയും ഡിഫറൻറ്റ് വാല്യൂസ് വെച്ചിട്ട് നമുക്ക് സിമുലേറ്റ് ചെയ്യാം. ഞാനത് ജസ്റ്റ് സിമുലേറ്റ് ചെയ്ത് കാണിച്ചെടുക്കാം. ഇത് ഓസിലോസ്കോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് എന്താ സിമുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ടില്ലയോ, ഇത് ഈ റെഡ് കളറാണ് നമ്മളെ ഇൻപുട്ട്, സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറഞ്ഞ ഈ റെഡ് കളറാണ് നമ്മളിപ്പം കൊടുത്ത 5 വോൾട്ട് എന്ന് പറഞ്ഞതാണ്. പിന്നെ ഈ ബ്ലൂ കളറാണ് ഞാൻ പറഞ്ഞ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് കണ്ടില്ലേ, നമ്മൾ ആ ഒരു വേവ് ഫോം കണ്ടില്ലേ, വേവ് ഫോം എങ്ങനെയാണ്, ടിക്കുള്ള 0-ൽ മാക്സിമം 5-ലാണ്, പിന്നെ അത് എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ചെയ്യുന്നു, പിന്നെ എന്ത് വരുന്നു, ടിക്കുള്ള ഇൻഫിനിറ്റി വരുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ 0 വരുന്നു. ആ ബ്ലൂ കളർ കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ കേസിൽ എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ഔട്ട്പുട്ട്. സ്റ്റെപ്പ് റെസ്പോൺസ് പറയുന്നത് ബ്ലൂ കളറും റെഡ് കളർ കാണിച്ചിരിക്കുന്നതാണ് നമ്മളുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മൾട്ടിസിം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ഇതിനകത്ത് റെസിസ്റ്റർ കപ്പാസിറ്റർ ഒക്കെ ഇവിടുന്ന് ഡയറക്റ്റ് എടുക്കുക, ഏതൊക്കെ കമ്പോണൻസ് വേണോ അതെല്ലാം നമുക്ക് എടുക്കുക, എന്നിട്ട് ജസ്റ്റ് കണക്ഷൻസ് കൊടുത്താൽ മതി, ഇതിൻ്റെ സിമുലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഒന്ന് മാറ്റുകയാണ്. നമുക്കിപ്പോൾ ടൈം കോൺസ്റ്റൻ്റ് ആണ് ഇത് എത്ര ഫാസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്ന മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ റെസിസ്റ്ററിൻ്റെ വാല്യൂ 1K ആണ്, അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഞാൻ അതിൻ്റെ വാല്യൂ ഒന്ന് 10K ആക്കുകയാണ്, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 10K ആക്കുകയാണ്. ഓക്കെ ഓക്കെ കൊടുത്തു. അപ്പോഴത്തേക്ക് ഇവിടെ ആക്ച്വലി എന്താണ്, നമ്മുടെ ആർ സി എന്ന് പറഞ്ഞാൽ ടൈം കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ ടൈം കോൺസ്റ്റൻറ്റ് ഇൻക്രീസ് ആയി, ഇൻക്രീസ് ആകുമ്പോഴത്തേക്കും ഈ റെസ്പോൺസ് എന്താവും, സ്ലോയിലേ റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ടൈം കൂടും. ഓക്കെ, ടൈം കോൺസ്റ്റൻറ്റ് കൂടുതൽ വെച്ചാൽ അതിൻ്റെ റെസ്പോൺസ് സ്ലോ ആവും. അപ്പോൾ ഇവിടെ നോക്കുക, അതിൻ്റെ ചേഞ്ച് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇത്രയും സഡനായിട്ടായിരുന്നു അതിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് അത് സീറോ അറ്റൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വാല്യൂ ചേഞ്ച് ചെയ്തു, ദാറ്റ് ഈസ് ആർ സിയുടെ വാല്യൂ ചേഞ്ച് ചെയ്തു, എന്നിട്ട് ഞാനത് സിമുലേറ്റ് ചെയ്യുകയാണ്. എപ്പോഴത്തേക്ക് കണ്ടില്ല, സ്ലോ ആയത് കണ്ടില്ല, ആ റെസ്പോൺസ് എന്ന് പറയുന്നത് നേരത്തേക്കാളും ടൈം ഈ ആർ സി കൂടുന്നതനുസരിച്ച് അതിൻ്റെ റെസ്പോൺസ് സ്ലോ ആയി. ഓക്കെ, നേരത്തെ കുറച്ചും കൂടെ ഷാർപ്പായിരുന്നു, ഇപ്പോൾ എന്തായി, കുറച്ചും കൂടെ സ്ലോ ആയി. ഓക്കെ, മാക്സിമം 5 തന്നെ 0 തന്നെ, പക്ഷേ ടൈം കൂടുതലെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആർ സി എന്ന് പറയുന്നതാണ് അതിൻ്റെ ടൈം കോൺസ്റ്റൻ്റ് ഡിസൈൻ പാരാമീറ്റർ ഇടുന്നത്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ കാണിക്കാം, ഇതിപ്പം ടൈം കൂടുതലെടുക്കുന്നുണ്ട്. ഇത് 10K എന്നുള്ളത് ഞാൻ 1K ആക്കുവാണ്, കുറച്ചും കൂടെ അതിൻ്റെ ടൈം കോൺസ്റ്റൻ്റ് കുറയ്ക്കുകയാണ്, കുറച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ടൈം കോൺസ്റ്റൻറ്റ് കൂടുതലുള്ളപ്പോൾ, ഇതിപ്പോൾ കുറയ്ക്കുകയാണ്, ഈ 10K ഒക്കെ വരെ ഞാൻ 1K കൊടുക്കുകയാണ്. അപ്പോൾ ആർ സി എന്ന് പറഞ്ഞാൽ ടൈം കോൺസ്റ്റൻറ്റ് കുറയുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫാസ്റ്റ് റെസ്പോൺസ് കിട്ടും. ഉണ്ട്, ഞാനൊന്ന് സിമുലേറ്റ് ചെയ്യുകയാണ്. കണ്ടോ, ഇവിടെ സഡനായിട്ട് അതിൻ്റെ ടൈം റെസ്പോൺസ്, ടൈം കോൺസ്റ്റൻറ്റ് കുറയുമ്പോൾ റെസ്പോൺസ് ടൈം കുറഞ്ഞപ്പം കണ്ടില്ല, അതിൻ്റെ വിഡ്ത് കുറഞ്ഞ കണ്ടില്ലേ. ഓക്കെ, ഇങ്ങനെയാണ്
നമുക്ക് ഏത് സർക്യൂട്ട്സ് വേണമെങ്കിലും ഇതുപോലെ മൾട്ടി സിമിനകത്ത് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആവും, ആ റെസ്പോൺസ് ആ വേവ് ഫോം എങ്ങനെ വരുന്നതൊക്കെ ക്ലിയർ ആവും. ഇപ്പം ഇതിനകത്ത് ഡിഫിക്കൽട്ട് ഒന്നുമില്ല. നമുക്ക് ഇവിടെ വേണ്ട ഇപ്പം റെസിസ്റ്റർ വേണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് റെസിസ്റ്റർ കപ്പാസിറ്റർ ഇങ്ങനെ വരും. റെസിസ്റ്റർ ക്ലിക്ക് ചെയ്യുക, ഇതിനകത്ത് ഇഷ്ടമുള്ള വാല്യൂസ് നമുക്ക് ക്ലിക്ക് ചെയ്യുക, അതുപോലെ ഇവിടെ വാല്യൂസ് കൊടുക്കുക, ഓക്കെ എടുക്കുക. അപ്പോൾ റെസിസ്റ്റർ കിട്ടും. ഇനി കപ്പാസിറ്റർ വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ എന്താ കപ്പാസിറ്റർ ഉണ്ട്. കപ്പാസിറ്ററിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ട്, അത് വെച്ച് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ കമ്പോണൻസ് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പം ഇതിനകത്ത് വേണ്ടത് റെസിസ്റ്ററും കപ്പാസിറ്ററും വേണം, പിന്നൊരു സോഴ്സ് വേണം. സോഴ്സിൻ്റെ കേസിൽ രണ്ട് ഇവിടെ സോഴ്സസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇവിടെ വേണ്ടത് പവർ സപ്ലൈ. പവർ സപ്ലൈ വേണം. പവർ സപ്ലൈക്കകത്ത് നമുക്ക് പവർ സപ്ലൈസ് എടുക്കാം, ഗ്രൗണ്ട് വേണമെങ്കിൽ അത് വി സി സി എടുക്കാം, ഗ്രൗണ്ട് എടുക്കാം. ഇങ്ങനെ വേരിയസ് നമുക്ക് ഏത് സർക്യൂട്ടിന് ഏതാണോ വേണ്ടതനുസരിച്ച് ഇവിടെ നമുക്ക് കമ്പോണൻസ് പ്ലേസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് കണക്ഷൻസ് കിട്ടും. ഓക്കെ, ഇപ്പം ഇവിടെ ഇതിനകത്ത് നമുക്ക് നാല് കമ്പോണൻസ് വരുന്നുള്ളൂ. ഒന്ന് കപ്പാസിറ്റർ, റെസിസ്റ്റർ, സ്റ്റെപ്പ് റെസ്പോൺസ് കാണാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് ഇൻപുട്ട്, എന്താ സ്റ്റെപ്പിൻ്റെ സൈസ് ആണല്ലേ സ്റ്റെപ്പ് ഇൻപുട്ട്, അതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും കാണാൻ വേണ്ടി ഈ സി ആർ ഒയുടെ അതാണ് ഈ ഡിസ്ക്, ഇതാണ് നമ്മൾ സി ആർ ഒ എന്ന് പറയുന്നത്. ഓക്കെ, സി ആർ ഒയുടെ ഈ കാണിച്ചിരിക്കുന്ന റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മളെ ഇൻപുട്ടാണ്. നമ്മൾ സിമുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതാണ് നമ്മളെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് നമ്മളുടെ ഒരു ആർ സി ഹൈ പാസ് ഫിൽറ്ററിൻ്റെ അതിൻ്റെ സ്റ്റെപ്പ് റെസ്പോൺസ് ഈ ഒരു വേവ് ഫോമിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സിമുലേഷൻ വെച്ചിട്ട് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഒരു ഹൈ പാസ് ആർ സി സർക്യൂട്ട്, അതിൻ്റെ സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഒരു സ്റ്റെപ്പ് ഇൻപുട്ട്, അതിൻ്റെ ഔട്ട്പുട്ട് എക്സ്പോണൻഷ്യൽ ഡിക്രീസിംഗിൽ വരും. ടി ഈക്വൽ ടു സീറോയിൽ മാക്സിമം വോൾട്ടേജ്, ടി ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ സീറോ, ബിറ്റ്വീൻ അത് ഈ ഒരു ഫോമിൽ എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ഈ റേസ്റ്റ് മൈനസ് ടി ബൈ ആർ സി ഫോമിൽ ഡിക്രീസ് ചെയ്ത് വരും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫോം. ഇപ്പം നിങ്ങൾക്ക് ഫൈവ് മാർക്സിന് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ നെറ്റ്വർക്കിൻ്റെ ഈ നെറ്റ്വർക്ക് എഴുതണം, അതുപോലെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ കാര്യം എഴുതണം. ആ ട്രാൻസ്ഫർ ഫംഗ്ഷന് നമ്മൾ സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന റെസ്പോൺസ്. അപ്പോൾ ഇനിയിപ്പം വേണമെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഇൻപുട്ടാണെന്ന് വെച്ചോ. ഇപ്പം നമുക്ക് എക്സ്പോണൻഷ്യലോ അങ്ങനെ പൾസോ അങ്ങനത്തെ ഉള്ള ഇൻപുട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ, നമ്മളുടെ ഇൻപുട്ടിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. ഓക്കെ, ഇവിടെ ഏത് ഇൻപുട്ടാണോ ഇപ്പോൾ നമ്മൾ ഇമ്പൾസ് ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് കിട്ടും. അപ്പോൾ എന്തിനാണ് ചേഞ്ച് വരുന്നുള്ളൂ, നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷന് ചേഞ്ച് വരുന്നില്ല, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഏതാണോ അതനുസരിച്ചിട്ട് അവിടെ ചേഞ്ച് ആവത്തുള്ളൂ. ഓക്കെ, ഏതാണോ ഇൻപുട്ട് അതനുസരിച്ച് ചേഞ്ച് വരുത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. ഇൻ ടേംസ് ഓഫ് ടൈം V of t ഔട്ട്പുട്ട് ഇൻ ടേംസ് ഓഫ് ടൈം എടുത്താൽ മതി. അപ്പോൾ ഏത് ഇൻപുട്ടിൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ അതിൻ്റെ റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ടീക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്തിട്ട് അത് സ്കെച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബിടെക് മെഡിസി.